ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. ഇവിടെ 1/2 കിലോ മുള്ളൻ, പച്ചമുള്ളനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി നല്ല വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ മസാലയാണ് വ്യത്യാസം. സാധാരണ എടുക്കുന്ന മുളക് തന്നെ നമ്മുടെ മുളകും ഉപ്പും കുരുമുളകും ഒക്കെ അതുപോലെ തന്നെ, പക്ഷെ ഇതിലേക്ക് നമ്മൾ നല്ല ചുവന്നുള്ളി അതുപോലെ തന്നെ വറ്റൽമുളകും കൂടെ നന്നായിട്ട് ഇടിച്ചു ചേർക്കുന്നുണ്ട്. ഒരു തിരുവനന്തപുരം സ്റ്റൈൽ ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ. അപ്പം നമുക്ക് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഈ ഫിഷ് ഫ്രൈയിലേക്ക് ഉള്ള മസാലയ്ക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് മുളക് പൊടി വേണം, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് കുരുമുളക്, ഒരു 10-12 കുരുമുളക്, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി ഞാനൊരു 6 വലിയ ഉള്ളി ആയതുകൊണ്ട് ഒരു 6-7 എടുത്തിട്ടുണ്ട്. ഇഞ്ചി അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം, ഉപ്പ്, അതുകൊണ്ട് തന്നെ വറ്റൽമുളക്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ആദ്യം ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ കുരുമുളകും ഈ ബാക്കി ചേരുവകളെല്ലാം കൂടെ, ഉള്ളിയും വറ്റൽമുളകും അല്ലാതെ ബാക്കി ചേരുവകളെല്ലാം കൂടെ നമ്മൾ മിക്സ് കേട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അതിനുശേഷം ഈ വറ്റൽമുളകും ഉള്ളിയും കൂടെ നമ്മളൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ബാക്കി ചേരുവകളെല്ലാം ഇട്ട് കൊടുത്തു. വറ്റൽമുളകും നമ്മുടെ ഉള്ളിയും മാത്രം ഇട്ട് കൊടുത്തില്ല. അപ്പോൾ വറ്റൽമുളക് ഇവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സ്പൂണിന് ഒരു 1.5 സ്പൂൺ മുളക് കൂടിയാണ് ചേർത്തിട്ടുള്ളൂ. വറ്റൽമുളകിൻ്റെ എരിവ് കൂടെ വരുമ്പോൾ അത് പാകമായിക്കോളും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ സ്പൂണിന് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ആവശ്യത്തിന് കുരുമുളക് കൂടി ചേർക്കണം, ഒരു 8-9 കുരുമുളക്. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാ, അപ്പം ഇനി ഈ ചേരുവകളെല്ലാം കൂടി നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മീനിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിലേക്കെല്ലാം നന്നായിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി ഈ മുളകും ഇതും കൂടി നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൻമുളകും കൂടെ നന്നായിട്ട് ചാലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ വറക്കുമ്പം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് തിരുമ്മി ഞാൻ വറുത്ത് നോക്കി. അന്നേരം എന്താ പറയുക, ഉണങ്ങി വരാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്യാൻ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ഉള്ളി കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ ഇതും കൂടെ അതിൻ്റെ സൈഡിലേക്ക് അങ്ങോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർക്കണം കേട്ടോ. പച്ചക്കറിവേപ്പില കൂടി ചേർത്ത് അങ്ങോട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ തവ നന്നായിട്ട് ചൂടായി. ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഓൾറെഡി മസാല വരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീനുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പാൻ കുറച്ച് ചെറുതായതുകൊണ്ട് മറ്റേ ടൈം 2 എണ്ണം ഇടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വറുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളത് വറുത്തെടുക്കും. ഇനി നമ്മൾ നമ്മുടെ ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി അതുപോലെ തന്നെ വറ്റൽമുളകും ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മീൻ മുരിഞ്ഞ് വരാൻ ഭയങ്കര താമസമാണ്. ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പക്ഷേങ്കിൽ ഇത് ഇങ്ങനെ അരി കിടന്ന് മുരിയുമ്പോഴും ആ ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും കൂടെ ടേസ്റ്റ് ഈ മീനകത്തേക്ക് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ മീനിവിടെ മറിച്ചിട്ട് കൊടുത്തു. ഒരു സൈഡ് മുരിഞ്ഞെന്ന് വിചാരിച്ചാണ് ഞാൻ മറിച്ചത്, പക്ഷെ അത്ര നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് മുരിച്ച് എടുക്കട്ടെ. ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ഉള്ളി മുളകും ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരാൻ ഈ മീൻ പാകമാകുന്ന ഒപ്പം തന്നെ അതും നന്നായിട്ട് ഫ്രൈ ആയി വന്നോളൂ. അപ്പം നമ്മുടെ മീനിവിടെ നന്നായിട്ട് നല്ല മുരിഞ്ഞ് ആ ഉള്ളിയൊക്കെ മുരിഞ്ഞ് നല്ല മീനിലേക്ക് പറ്റിയിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ മീനിന് ഇച്ചിരി ദശ കട്ടിയുള്ളതായതുകൊണ്ട് ഉള്ളി വേഗം ഇങ്ങനെ മൂത്ത് വന്നു. അപ്പം ഞാൻ ഉള്ളി സെപ്പറേറ്റ് ഇങ്ങോട്ട് മാറ്റി, അല്ലെങ്കിൽ കുറേ സമയം വെച്ചിട്ടുണ്ട് കരിഞ്ഞു പോയാലോന്ന് വിചാരിച്ച്. അപ്പോൾ ദശ കട്ടി കുറവുള്ള മീനാണെങ്കിൽ അത് അതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് രണ്ടു കൂടെ ഫ്രൈ ആയിക്കോളും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മീൻ വറക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് വറുത്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ക്രിസ്പി ക്രിസ്പി ആയിട്ട് ഉള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.